ഈ ഫുട്ബോൾ ആരാധനയെപ്പറ്റി സമസ്ത ഒരു നിലപാടെടുത്തിരുന്നു ഫുട്ബോൾ ആരാധന പാടില്ല ഏകദൈവ വിശ്വാസികൾ അത്തരത്തിലൊന്നും ആരാധരിക്കാൻ പാടില്ല ഫുട്ബോളിനെ തള്ളിപ്പറയുന്ന തരത്തിലേക്ക് വന്നു അതിന് പിന്നാലെ വലിയ പ്രതികരണമൊക്കെ വന്നിരുന്നു ആ സമസ്തയുടെ നിലപാടിനോടുള്ള താങ്കളുടെ ആ പ്രതികരണം എന്താണ് നിലപാട് എന്താണെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് അല്ല അല്ല ഞാനങ്ങനെ ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു തർക്കത്തിന് ഒരു സംഘടനയും ആ തർക്കത്തിന് ഞാനില്ല നമുക്കിപ്പം കാണുന്നൊരു കാഴ്ചയുണ്ട് ഫുട്ബോൾ നടക്കുന്നത് ഖത്തറിലാണ് ഖത്തർ എന്ന രാജ്യത്തിൽ ഇപ്പം ഇരുന്നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളുടെ ഖത്തർ ഉൾപ്പെടെയുള്ള കൊടികളുണ്ട് ആ രാജ്യത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ കൊടികൾ ഗ്രൗണ്ടിലുണ്ട് ലോകത്തിലെ ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴില്ല മാത്രമല്ല ലോക ഫുട്ബോളിൽ ഇപ്പം ഒരു ജയം കൊണ്ട് മാത്രം ലോകത്തെ ഞെട്ടിച്ച ഒരു രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാജ്യമായത് കൊണ്ടല്ല സൗദി അറേബ്യയിലെ മത്സരത്തെ ലോകത്തിലെ ജനങ്ങളെല്ലാം ആവേശത്തോടെ കണ്ടു ഈ ഫുട്ബോളിൽ രാഷ്ട്രീയമില്ല മതമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ആ മതപരമായ രീതിയിൽ ഫുട്ബോളിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അത് വേദനാജനകമാണ് എന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തരുത് കാരണം ഫുട്ബോൾ അതിനേക്കാളും മേലെയാണ് അതിനേക്കാളും മേലെ മേലെയാണ് ലോകത്തിലെ മനുഷ്യരാശിയുടെ ചരിത്രത്തിന് ഫുട്ബോളിൻ്റെ സ്ഥാനം പലരും ഉൾക്കൊള്ളാത്തതാണ് ഒരു കാര്യം ഞാൻ പറയാം ലോകത്തിൽ ചൂഷണത്തിനെതിരായി പോരാട്ടത്തിൽ കൂടി ഫുട്ബോൾ ഉണ്ട് എന്ന കാര്യം ഒരു ഓർമ്മിപ്പിക്കൽ മാത്രം ലോകത്തിലെ വലിയ ഒരു കുത്തക മുതലാളി കമ്പനിയാണല്ലോ കൊക്കക്കോള ആ കൊക്കക്കോളയുടെ നാല് ബോട്ടലുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗലിൻ്റെ ലോകത്തിലെ ആരാധ്യനായ ഫുട്ബോളർ പത്രസമ്മേളനത്തിൽ മാറ്റിയപ്പം കൊക്കക്കോള എന്ന കമ്പനിയുടെ ഓഹരി ഏഴ് ശതമാനം ഇടിഞ്ഞു ആർക്കാണ് നഷ്ടം ലോകത്തിലെ ഭീമന് ആ നട്ടത്തിന് ഉത്തരവാദി എന്താ ഫുട്ബോൾ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ ബിരുദ സമീപനമുള്ള മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഒരു പോരാട്ടമാണെന്ന കാര്യം എല്ലാവരും ഓർക്കണം അത് വിമർശിക്കുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് ലോകത്തിലെ മനുഷ്യൻ്റെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏത് സംഘടനയാലും ആ സംഘടനയോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഫുട്ബോളിനെ കുറിച്ച് നിങ്ങളെ തർക്കത്തിൽ കൊണ്ടുവരുന്നത് വേദനാജനകമാണെന്നേ പറയുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക് രാജ്യമാണ് ഈ ഖത്തർ ഖത്തറിലാണ് അതുപോലെ സൗദി അറേബ്യൻ രാജാബാളും അതിന് കെട്ടിപ്പിടിച്ച് ആ കളിക്കാരെ കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് അതുകൊണ്ട് ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമില്ല അത് ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും വളരെ നന്ദി ശ്രീ പണ്ഡിർ രവീന്ദ്രൻ ഈ ഘട്ടത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളോട് ഫുട്ബോളിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഒക്കെ വിവരിച്ചതിൽ വളരെ നന്ദി